പണി മുഴങ്ങി വരുന്നു ഞങ്ങൾ വെളിയണയ്ക്കാൻ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാ കീർത്തനം പാടിടാ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാ കീർത്തനം പാടിടാ മഹാവിരുന്നിൻ മണി മുഴങ്ങി വരുന്നു ഞങ്ങൾ വെളിയണയ്ക്കാൻ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാ കീർത്തനം പാടിടാ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധയിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കർത്താവിൻ്റെ സുവിശേഷത്തിൽ ഇന്ന് ഞാൻ തീടാനാണ് വന്നിരിക്കുന്നത് എന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ എടുത്തു പറയുന്നു. അത് ഇതിനകം കത്ത് ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും കത്ത് ജ്വലിക്കേണ്ടവരാണ്. നമ്മളെ ജ്ഞാനസ്നാനത്തിലൂടെ വിശ്വാസത്തിൻ്റെ ദീപം നമ്മുടെ മേൽ കത്തിച്ചു തരികയുണ്ടായി. അത് പലപ്പോഴും പല ആവർത്തി ജീവിതത്തിലൂടെ കടന്നുപോയപ്പോഴൊക്കെ പല പല ബലഹീനതകൾ മൂലവും പാവത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളിൽ പെട്ടതിൻ്റെ മൂലമായിട്ടും ആ കത്തിച്ച തിരി പലപ്പോഴും കെട്ടുപോയിട്ടുണ്ടാകാം. അതെല്ലാം ഒന്നുകൂടി നമുക്ക് കർത്താവിൻ്റെ ബലിയർപ്പണത്തിലേക്ക് നമ്മളെ തന്നെ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജ്വലിപ്പിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ എടുത്തു മാറ്റാം, നമ്മുടെ ജീവിതത്തിലുള്ള അകൃത്യങ്ങൾ എടുത്തു മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ ജ്വലനമുള്ളവരായിട്ട് നമ്മൾ മാറും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് മുഴുവനായിട്ട് കൊടുക്കാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവമേ ആശീർവദിക്കണമേ, എന്നെ ബലിഷ്ഠനാക്കണമേ എന്ന് തിരുസന്നിധിയിൽ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയുടെ ബലിയർപ്പിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദിപ്പിക്കാം. ഒരുമിച്ച് എഴുതെല്ലാം സർവശ്വതനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശ്വതനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മൾ എത്തി ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശ്വതനത്തിനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങൾ എപ്പോഴും അങ്ങേ തിരുവിശ്വത്തിനനുസൃതമാക്കി തീർക്കാനും അന്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്കിടവരുത്തണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേടമേ. ആമേൻ. ഒന്നാം വായന. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. സഹോദരരെ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ,
സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവേൻ. പത്ത് കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനമാലപിക്കുവേൻ. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. യേശു അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവനു ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അല്ലേലൂയ. സർവശുദ്ധനായ ദൈവമേ, അടുത്ത വിശ്വാസ വിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെ മധുരങ്ങളെയും സംശുദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അദ്ധ്യായം 12 വാക്യങ്ങൾ 49 മുതൽ 53 വരെ. അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ അലക്ഷ്യത്ത് ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാൻ ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന രണ്ടുപേരുടെ മേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. മൂന്ന് പേർ രണ്ടുപേർക്കെതിരായി, രണ്ടുപേർ മൂന്ന് പേർക്കെതിരായി ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രനും പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും, അമ്മായിയും മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെയും പോലെ സർവശുദ്ധ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, സ്വതന്ത്ര മനസ്സോടെ ദാനങ്ങളെ ആദരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ.
കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവസന്നദ്ധനുമായ ദൈവമേ ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളിപ്പോൾ അങ്ങേക്ക് ഞങ്ങൾക്ക് നിന്നർപ്പിക്കുന്ന യഥാർത്ഥ ലുചിതവനായ വിയോഗ്യവന രക്ഷാകരമാണല്ലോ. അവിടുത്തെ പറഞ്ഞ ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. താൻ ഞങ്ങൾ സ്നേഹ വിശ്വാസത്തോടെ ഏറ്റു പറയുന്നു. മഹത്തല വരവസുരമായ വൃത്തിയാശ്വരം ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങനെ വിശ്വരോട് സ്ഥലമലാഹമാണ് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ സർവവിശുദ്ധയുടെ ഉറവിടമായ സ്ഥിതിമായ പരിശുദ്ധനാകുന്നു. അങ്ങയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണ പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ ശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ തെറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലപിടകൾ സഹിച്ചപ്പോൾ അപ്പോൾ എടുത്ത് കൃത്യത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു വരളി ചെയ്ത എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പരമാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃത്യത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു വരളി ചെയ്തെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുമെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിതപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ മാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. നമുക്ക് ചെറിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ദൈവാനുഗ്രഹത്തിന് നന്ദി പറയാം. നമ്മുടെ ദൈവങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിക്കാം. സഹിക്കുന്നവരെ, വിഷമിക്കുന്നവരെ, വീടുകളായി കഴിയുന്നവരെ, പരിശുദ്ധ കുർബാന നമുക്ക് യൂട്യൂബിലൂടെ നൽകി അനുഗ്രഹിക്കുന്ന ജോഫിനെയും കുടുംബത്തെയും എബിനെയും ജിസ്സനെയും ക്രിസ്തുനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങളൊക്കെ ആസ്വദിക്കപ്പെടാനായിട്ടും അവരുടെ ഈ സമരത്തെ കൂടുതൽ കൂടുതൽ അനുഗ്രഹപ്രദമാക്കാനായിട്ടും ഈശോ നീ കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം അപേക്ഷിക്കാം. കർത്താവിൻ്റെ സുസ്ഥാന പലകനായ സാഹിബിനെയും പ്രത്യേകമായിട്ട് നന്നായിട്ട് പഠിച്ച് ഉയരാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനും കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആകെ കർത്താവേ അവിടുത്തെ മരണം ഉയർപ്പ് ഓർത്തുടങ്ങി തിരുമുൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ പൗരക്ഷയുടെ പാനമാത്രം ഞങ്ങൾ അംഗീകർപ്പിക്കുന്നു. ക്രിസ്തുവിനെ ശരീരത്തിലെത്തതിൽ പങ്കുചേർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ. താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമങ്ങും വ്യവസ്ഥ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപദേശനായ ജോസഫ് പിതാവിനോട് വ്യതികരണത്തോടും ബന്ധ സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്ത് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരായ പരിശുദ്ധ എല്ലാ വിശ്വാസികളെയും ഓർക്കണമേ. ഉയർപ്പിന് പ്രത്യാശനുള്ള സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കരയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദേവതാവായ പരിശുദ്ധ കനിയാപുരത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട സ്വപിതാവിനോടും അനുഗ്രഹീതരായ പൂസ്തലന്മാരുടെ കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോടൊപ്പത്ത് തിരിവിൽ പങ്കുചേരാൻ അർഹരാക്കി പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സുരക്ഷിതനായ ദൈവപിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലെല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോത്സരപുൽകൃതരായും നിർഭയം നമുക്കേരിച്ചെല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
കർത്താവ്, എല്ലാ തിന്മകളിലും മോചിപ്പിക്കേണ്ട ദിനങ്ങൾ സമാധാനം കരുവാറ് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷയുണ്ട്. അങ്ങേ കരുണയുടെ സഹായത്തെ ചിത് പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകുന്ന തിരുനങ്ങി പോസ്തലമാരളിച്ചത് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ സഭയുടെ വിശ്വാസങ്ങൾ തിരുവനുസരിച്ച് സമാധാനമായി നൽകാൻ കഴിയണമെന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേടമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിനെ തിരുശരീരവും തിരുത്വനും ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യപുത്രം വന്നിരിക്കുന്നതിൻ്റെ ജീവൻ അനേകർക്ക് വേണ്ടി മോചനതരമായി നൽകാനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വസ്തുക്കളിൽ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സുപരിതരും പരലോക നന്മകളാൽ ഉത്ബോധിതരും ആയിത്തീരുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും, പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ദിവ്യകാരണനാഥേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ. സുബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ. സുബശ്രേയസ്യായ, ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നു.